CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പി ആർ പ്രദീപിനെയാണ് ഇലന്തൂർ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുമായി പത്തനംതിട്ടയിൽ നിന്നും ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തുകൊണ്ടാണ് പി ആർ പ്രദീപ് ആത്മഹത്യ ചെയ്തത്? മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? ഇതുവരെയും പി ആർ പ്രദീപിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. SFI മുതൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തന വലിയ ഒരു സജീവ സജീവ പ്രവർത്തകനായിരുന്നു പി ആർ പ്രദീപ്. പിന്നീട് DYFI ജില്ലാ പ്രസിഡന്റായി സംസ്ഥാന കമ്മിറ്റിയിൽ വരെ ഉൾപ്പെട്ടിരുന്ന ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണ് പത്തനംതിട്ട ഏരിയ സെക്രട്ടറിയായി ചുമതല ഏൽക്കപ്പെടുന്നത്. ഇന്ന് രാവിലെ 11 മണി വരെ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി ഓഫീസിൽ പ്രദീപ് ഉണ്ടായിരുന്നു. അതിനുശേഷം കോടതിയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളുണ്ടായെന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് പോവുകയും പിന്നീട് ഏകദേശം 3 മണിക്കൂറോളം സഹപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തന്നെ മാറി മാറി വിളിച്ചിട്ടും ഫോൺ എടുത്തിരുന്നില്ല. ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഫോൺ എടുത്തിരുന്നില്ല. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പത്തനംതിട്ട DYFI നേരത്തുള്ള പോലീസ് സംഘം സൈബർ പോലീസിന്റെ സഹായത്തോടെ അന്വേഷിച്ചപ്പോഴാണ് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ ആണ് മൊബൈൽ ടവറുമായിട്ടുള്ള ബന്ധമുള്ളതെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് അവിടേക്ക് പോലീസ് എത്തിയപ്പോഴേക്കും ആ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൂങ്ങി മരിച്ചതിലാണ് കണ്ടെത്തിയത്. ഇപ്പോൾ ഇയാളുടെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടിക്രമങ്ങൾ നാളെ നടക്കും. സംസ്കാര ചടങ്ങുകളും നാളെ തന്നെയായിരിക്കും. അജിൽ, പത്തനംതിട്ട CPM ഏരിയ സെക്രട്ടറി പി ആർ പ്രദീപിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. വാർത്താ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും DBNY.